ഹായ് ദിസ് ഈസ് ബെൽസൺ കിയർ അതെ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു ട്രിപ്പ് പോയി ആ ട്രിപ്പ് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടൊക്കെ ഡിസ്കഷനിൽ വരുന്നു കാരണം എല്ലാവരും ഇൻവെസ്റ്റേഴ്സും ട്രെയിഡേഴ്സൊക്കെയാണ് അതിൽ ഒരാൾക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം ഞങ്ങൾക്ക് ഡിസ്കഷൻ കേട്ടിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഒരു താല്പര്യം ഒരു അക്കൗണ്ട് എനിക്കിത് തരൂ ഞാനും എന്ന് പറ ശരി അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഓപ്പൺ ചെയ്തോ ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഞങ്ങളെടുത്ത് അതേപോലെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്തെങ്കിലും തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കൊള്ളിക്കായിട്ടുള്ള ആതിരേ വിളിച്ച് പറഞ്ഞ് നമ്പർ കൊടുത്തു അങ്ങനെ ആതിര ഈ ഫ്രണ്ടിനെ വിളിച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു പക്ഷേ അതിന് ശേഷം പിന്നെ ആളുടെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാനൊക്കെ വിളിക്കും ആതിരെ വിളിക്കുമ്പോൾ പറയുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ ഞാൻ പറയാം അങ്ങനെ വന്നപ്പോൾ ആതിര എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊരു സംഭവമുണ്ട് അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആക്ടിവേറ്റ് ആക്കുന്നില്ല അപ്പം ഞാൻ ഈ കാര്യം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒക്കെ ഓപ്പൺ ചെയ്തതല്ലേ പിന്നെ എന്തുകൊണ്ടാണത് ഇൻവെസ്റ്റ് ചെയ്യാത്തേ സ്റ്റാർട്ട് ചെയ്തോളൂ അപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് അതെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറേ എമൗണ്ട് വേണ്ടേ ഒരു ലക്ഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ലക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഷെയർസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ എമൗണ്ട് വേണ്ടേ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ അടുത്ത് ഇല്ല ഞാനൊരു താല്പര്യത്തിൻ്റെ പുറത്തങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തെന്നുള്ളൂ നമ്മൾ ഡിസ്കഷൻ കേട്ടപ്പോൾ എനിക്കും രസമായിട്ടൊക്കെ തോന്നി അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തു ആ ഒരു ഇൻട്രസ്റ്റിനെ അങ്ങോട്ട് ഓപ്പൺ ചെയ്തുതെന്നല്ലാണ്ട് എനിക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഒന്നും എൻ്റെ അടുത്ത് ഇല്ലായെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ ആൾ കാർ ഉപയോഗിക്കുന്നുണ്ട് എത്ര പെട്രോൾ അടിക്കാറുണ്ട് ഒരു ഫൈവ് തൗസൻഡ് ടു എയിറ്റ് തൗസൻഡ് റുപ്പീസ് മന്തിലി പെട്രോൾ അടിക്കാറുണ്ടെന്ന് പറഞ്ഞു ശരി ഷോപ്പിങ്ങോ ഏകദേശം അത്രയും എമൗണ്ട് ഷോപ്പിങ്ങിന് പോവാറുണ്ട് പിന്നെ ലോൺ അടയ്ക്കുന്നുണ്ടോ വേറെ ആ കാർ ലോൺ ഉണ്ട് ഹോം ലോൺ ഉണ്ട് ഇതൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട് ഓ ശരി അപ്പം പൈസ ഇല്ലാത്തതാണ് പ്രശ്നം ഒന്നുകൊണ്ട് പക്ഷേ അത്യാവശ്യം വരുമാനമുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കിട്ടിയെന്ന് പറഞ്ഞു ഒരു ആയിരം രൂപ ഒരു മാസം മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞു അല്ല ഒരു ഫൈവ് തൗസൻഡൊക്കെ വേണമെങ്കിൽ മാറ്റി വയ്ക്കാം അതൊന്നും കുഴപ്പമില്ല അതൊന്നും പോരില്ലോ ഇൻവെസ്റ്റ്മെൻറ്റിന് അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതി അത്രയും മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അത് കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ മാസവും ചെയ്യാൻ പറ്റുമോ എല്ലാ മാസവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ നേരത്തെ പറഞ്ഞ സ്പെൻഡിങ് ഉണ്ടല്ലോ ആ സ്പെൻഡിങ് ചെയ്യുന്ന പോലെ ഈ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ശരി അങ്ങനെയാണെങ്കിൽ ഈ മാസം തന്നെ തുടങ്ങിക്കോ ഒരു എസ് ഐ പി ആദ്യം തന്നെ ഇതിൽ സ്റ്റോക്സിനെ കുറിച്ചോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ചെയ്തു ഇതുപോലെ ഇതേപോലെ തന്നെ ഒരുപാട് പേര് ജനിക്കുന്നുണ്ട് അല്ലേ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് എമൗണ്ട് വേണം കുറേ ലക്ഷങ്ങൾ വേണം അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് എമൗണ്ട് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നേരിട്ടുണ്ടാവും അല്ലേ നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അവർക്കുള്ളതാണ് ഈ വീഡിയോ മറ്റേ ചോദിച്ചു എത്ര നാൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം ഇതേപോലെ മാസം ഇൻവെസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു എത്ര നാൾ എന്നുള്ളത് ഗോൾ ബേസ്ഡാണ് എന്ത് ആക്കണം എന്നുള്ളത് എത്ര എമൗണ്ട് ആക്കണം എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞൊരു പത്ത് ലക്ഷം രൂപ ആക്കണം എങ്കിൽ അത് ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ എത്ര വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് പത്ത് ലക്ഷം രൂപയാക്കണ ആൾക്ക് അതാണ് പർപ്പസ് എങ്കിൽ എത്ര രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു അപ്പൊ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാനൊന്ന് കാണിച്ചു കൊടുത്തു അത് നമുക്ക് നോക്കിയാലോ ഇതൊരു മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി പ്ലാൻറാണ് ഇതിൽ ഫിനാൻഷ്യൽ ഗോളായിട്ട് നമുക്കൊരു ടെൻ ലാക്സ് കൊടുക്കാം ലാക്സ് ആയല്ലോ ടെൻ ലാക്സ് ഇനി എക്സ്പെക്റ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് ഇക്വിറ്റി എന്ന് നോർമലി നമ്മൾ ഫിഫ്റ്റീൻ പെർസെൻറ്റൊക്കെയാണ് പറയാറ് പക്ഷെ നമുക്ക് കുറച്ചൊരു ട്വൽവ് പെർസെൻറ്റേജ് ഇടാം തൽക്കാലം അപ്പം ഇതിൽ ഏറ്റവും കുറച്ചിലൊക്കെ ഉണ്ടാവട്ടോ എല്ലാ വർഷവും കറക്റ്റായിട്ട് ട്വൽവ് തന്നെ കിട്ടണമെന്നില്ല ചിലപ്പോൾ കുറയാം കൂടാം അപ്പം അങ്ങനെ അവറേജ് ചെയ്തിട്ട് ഒരു നമ്മൾ ട്വൽവ് പെർസെൻറ്റേജ് ഇയർലി റിട്ടേൺ എന്നുള്ള രീതിയിൽ കണക്കാക്കാം ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ലിറ്റിയാം അപ്പം ഇത് പറയുന്നു ടു അക്യുമുലേറ്റ് റുപീസ് ടെൻ ലാക്സ് ഇൻ ഫൈവ് ഇയേഴ്സ് യൂണിറ്റ് ടു മേക്ക് എസ് ഐ പി ഓഫ് ട്വൽവ് തൗസൻഡ് ടു ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ എല്ലാ മാസവും കൃത്യമായി ഒരു സ്പെസിഫിക് ഡേറ്റിൽ എസ് ഐ പി ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇട്ട് കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് ഇത് പത്ത് ലക്ഷം രൂപയാകും പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയാകും കാൽക്കുലേഷനാണ് മിനിറ്റിലായോ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാലിന് റൗണ്ട് ഫിഗറായിട്ട് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോ ഫൈവ് ഇയേഴ്സിലേക്ക് അടച്ചുകഴിഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാം അഞ്ച് വർഷം കൊണ്ട് ഓക്കെ ഇതേപോലെ പല കാൽക്കുലേഷൻസും ഉണ്ട് സേ നമുക്ക് ഒരു പത്ത് വർഷം കൊണ്ട് ഇത് എത്രയാവും നോക്കാം പത്ത് വർഷമാണെങ്കിൽ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് വെച്ച് അടച്ചാൽ മതിയാവും പത്ത് വർഷം അടയ്ക്കുവാണെങ്കിൽ പത്ത് ലക്ഷം രൂപയാക്കാം ഇതൊരു വൺ കോറാക്കണമെങ്കിലോ പത്ത് വർഷം കൊണ്ട് വൺ കോർ ഉണ്ടാക്കണം നോക്കാം ഫോർട്ടി ത്രീ തൗസൻഡ് ഇത്ര കൂടി എമൗണ്ട് ഒക്കെ മന്ത്ലി അടയ്ക്കാൻ മാറ്റി വയ്ക്കാവുന്നവർക്ക് പത്ത് വർഷം കൊണ്ട് വൺ ക്വർ ആക്കാം അതേപോലെ പതിനഞ്ച് വർഷം കൊണ്ട് അതായത് പതിനഞ്ച് വർഷം കൊണ്ട് വൺ ക്വർ ഉണ്ടാക്കാം എങ്ങനെ ട്വൻ്റി തൗസൻഡോളം വെച്ച് മാറ്റിയാൽ മതി എല്ലാ മാസവും അല്ലേ പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കിട്ടുവാണെങ്കിൽ വൺ ക്വർ ആക്കാൻ പറ്റും ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം മന്ത്ലി ഇത്ര എമൗണ്ട് മാറ്റി വെക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ അങ്ങനെ നോക്കാം നേരത്തെ പറഞ്ഞ ഒരു കളക്ക് ഫൈവ് തൗസൻഡ് വെച്ച് മന്ത്ലി മാറ്റിവെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് എത്ര ആക്കാൻ പറ്റില്ലേ ഒരു ഫൈവ് തൗസൻഡ് മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ ഒരു ട്വൽവ് പേഴ്സൻ്റെ റിട്ട് വേണമെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഒരു ഫോർ ലാക്സ് നമുക്ക് ആക്യുമെറ്റ് ചെയ്യാം അല്ലേ ഇത് ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ ഇതിങ്ങനെ എപ്പോഴും ഗ്രോ ഇരിക്കുക അപ്പം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു വെൽത്ത് ബിൽഡ് ചെയ്തെടുക്കാം അല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ഐ പി സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര എമൗണ്ട് ആക്കണം എന്ന് പറഞ്ഞാൽ മാസം എത്ര എമൗണ്ട് വെച്ച് അടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യോ കമൻറ്റ് ബോക്സിൽ ഇടയോ ചെയ്തോളൂ ഞാനതിന് മറുപടി ആയിട്ട് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അയച്ചേരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നോ ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ ഞങ്ങൾ അതിൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടം ചെയ്യാൻ ഞാനും എൻ്റെ ടീമും ഉണ്ട് ഓക്കെ അപ്പം ഇതുപോലെയുള്ള വിഷയങ്ങളും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇപ്പോൾ തന്നെ ചെയ്തോളൂ ഇതേപോലെ തന്നെ നിങ്ങളോട് ഫ്രണ്ട്സിനോടും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പൊ ഇതേപോലുള്ള നല്ല അടിപൊളി വിഷയങ്ങളുമായിട്ട് ഇനിയും താങ്ക് യു ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് ആ സബ്ജക്ട് മാർക്കറ്റ് ഡോക്യുമെന്റ് ബിഫോർ ഇൻവെസ്റ്റിംഗ്